ഹലോ ഗൈസ്, ഇന്നത്തെ മീൻകറി എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? ഇന്ന് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന പ്ലാനാണ്. ബോർബോൺ ബിസ്ക്കറ്റ് വെച്ചിട്ട് സിമ്പിൾ റെസിപ്പിയാണ്. ഇന്നൊരാളുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ കേക്ക് മേടിക്കാൻ യാതൊരു വഴിയില്ല. നമ്മൾ സിമ്പിളായിട്ട് കേക്ക് അങ്ങനെ ചട്ടല്ലേ, ബോർബോണും പിന്നെ രണ്ട് ഐറ്റം കൂടി ഉണ്ട്. കാണിച്ചാൽ നമ്മളൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുക്കട്ടോ. ബോർബോൺ തന്നെ കൊറോണ ടൈമിൽ കിട്ടിയത് മഹാഭാഗ്യം. ഇത്ര ബിസ്ക്കറ്റ് ഉണ്ട്. ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു പാക്കറ്റും കൂടി ഇട്ട് കൊടുക്കണ്ടേ? എനിക്ക് തോന്നുന്നു രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തകിയില്ല. ഇത് എത്ര ഗ്രാമാണെന്നറിയോ? 50 ഗ്രാം, 30 രൂപ. ഇതിലുണ്ടല്ലോ പഞ്ചസാരയൊക്കെ ഉള്ളതുകൊണ്ടേ അത്യാവശ്യം മധുരവും വരും. പഞ്ചസാര വേറെ ഇട്ടേണ്ട കാര്യമില്ല. നമുക്കിത് ഇനി പൊടിച്ചെടുക്കാം. ഗൈസ്, ഒരു സ്പൂൺ പഞ്ചസാര കൊണ്ട് ഇട്ടോട്ടാ. എൻ്റെ വൈഫിന് പഞ്ചസാര ഇടാതെ സമ്മതിക്കുന്നില്ല കേക്ക് ഉണ്ടാക്കാൻ. മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ എണ്ണ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഈ ജാറിന്ന് ഇടുക. ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. മുളക് കേട്ടോ, മുളക് കേട്ടോ. ഒരു പാക്കറ്റ് പാലെടുക്കുന്നുണ്ട്. നമ്മൾ മുഴുവൻ പാൽ ഒഴിച്ചിട്ടില്ല, പകുതി ഒഴിച്ചു. ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ആ സോറി, ഒരു കാര്യം പറയാൻ മറന്നു, ഒരൊറ്റ ഡയറക്ഷനോട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാതെ മിക്സ് ചെയ്ത് ക്ഷമിക്കണം. അതായത് അപ്പം നമുക്ക് ഇനി ഈനോ കൂടി ആഡ് കൊടുക്കാണ്ട്, ഈനോ ഇല്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ കൂടി ഇടാട്ടോ. നിങ്ങൾക്ക് ഈനോ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടാം, രണ്ടും കൂടി ഇടരുത്. ഞാൻ കുറച്ച് ഇടുന്നു, ഒരുപാട് ഇടുന്നു, കാരണം എനിക്ക് നോർമൽ കിട്ടില്ല, ലെമൺ ഫ്ലേവറെ കിട്ടിയത്. അപ്പം ഇനിയിപ്പോൾ ലെമണിൻ്റെ ചിലപ്പോൾ ഒരു ഫ്ലേവർ വരും. അപ്പം അതും ഒരേ ഡയറക്ഷനോട്ട് മിക്സ് ചെയ്ത് നന്നായി കൊടുക്കുക. ഈനോ കൂടി ഇട്ടപ്പോഴേ ഇതിന് ടെക്സ്ചർ കണ്ട നല്ല രീതിക്ക് മാറി. നേരത്തെ കണ്ട അതിന് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഈ ഒരു പാക്കറ്റ് മുഴുവൻ ഇട്ടോ. ഞാൻ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോരാൻ തോന്നി, അപ്പോൾ ഞാൻ ഫുൾ ഇട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് കുക്കറും വേണ്ട, ഓവൻ വേണ്ട, ഇഡ്ലി പാത്രം മതി. ഇഡ്ലി പാത്രത്തിലെ സംഭവം ഉണ്ടാക്കണം, ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഒരു പൊടിക്കും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം ആ ഈനോ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരി കട്ടി കൂടി. അപ്പോൾ കുറച്ചും കൂടി ഞാൻ പാൽ ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലൂസാണ് വേണ്ടത്, അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അതപ്പോൾ നമ്മളേ ഇത് ഈ ഒരു വേറൊരു പാത്രത്തിൽ കൂടി മാറ്റമാണ്. ഈ സാധനം ഇതിലോട്ട് ഈ പാത്രത്തിലോട്ട് ആക്കിയിട്ട് വേണം ഇത് ഇഡ്ഡലി പാത്രത്തിനുള്ളിൽ വെക്കാനായിട്ട്. എണ്ണ അല്ലെങ്കിൽ നമുക്ക് ബട്ടർ ഉപയോഗിച്ചിട്ട് ഈ പാത്രത്തിനൊന്ന് തേച്ചെടുത്തിട്ടില്ല, അല്ലെങ്കിൽ കേക്ക് ഒട്ടിപ്പിടിക്കുക. വീട്ടിലായ കാരണം കംപ്ലീറ്റ് ഓർഗാനിക് സാധനങ്ങളാണ്, അതെല്ലാം ഇല്ല, ബട്ടർ മാത്രം, ബാക്കിയെല്ലാം കഴിഞ്ഞു കൊടുക്കും. ഇപ്പം നമ്മുടെ പാത്രത്തിലെ കംപ്ലീറ്റ് വെണ്ണ ഞാൻ എല്ലായിടത്തും ആക്കിയിട്ടുണ്ട്. ഇതുപോലെ കംപ്ലീറ്റ് ആക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കേക്ക് തിരിച്ച് കൊട്ടുമ്പോൾ കിട്ടില്ല. നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചുമ്മാ അല്ലെങ്കിൽ കേക്ക് ചുമ്മാ പ്ലെയിൻ ആയി പോകും. നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് വറുത്തിട്ടൊക്കെ ഇട്ടാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടുന്നുള്ളൂ. വേണമെങ്കിൽ ഉണക്ക മുന്തിരിയൊക്കെ ഇടാം, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ വേണമെങ്കിൽ പൊടിച്ചിടാം, നമ്മുടെ ഇഷ്ടമാണ്. ഗൈസ്, നമ്മൾ കുറച്ച് ഡെക്കറേഷൻ പർപ്പസ് വേണ്ടിയിട്ട് കുറച്ച് ഡയറി മിൽക്കും കൂടി എൻ്റെ തന്നെ കട്ട് ചെയ്തല്ലോ, ഡയറി മിൽക്കും കൂടി പൊടിച്ച് ഇതിലത്തുണ്ട് കേട്ടോ. നമുക്ക് ഡയറി മിൽക്കും കൂടി അവിടെ ഇവിടെയൊക്കെ ഇട്ട് ചുമ്മാ ഒരു ഭംഗിക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും കൂടി ഇരിക്കട്ടെ ഉള്ളിൽ. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് ഇഡ്ഡലി പാത്രം അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു 25 മിനിറ്റ്സ് വെച്ച് ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. കമോൺ, ഇഡ്ഡലി പാത്രം വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഉള്ളിൽ ചുമ്മാ ഒരു സാധനം വെച്ചിട്ട് എന്തിനാണെന്നറിയോ, ഈ ഒരു കേക്കിൻ്റെ ആ ബേസ് വെക്കാനാണ്. അപ്പോൾ വെള്ളം ടച്ച് ചെയ്യാതെ നമുക്ക് സ്റ്റീം മതി, ആവി മാത്രം മതി. അപ്പോൾ അടുത്ത് ചീസ് ചെയ്യുന്ന വിസിലടിക്കുന്നത് ഈ ഡ്യൂഡാണ്.
ഓക്കെ, അപ്പൊ വെച്ചോ. അപ്പൊ സംഗതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 20 മിനിറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് തുറന്നു നോക്കാം, നല്ല മണമൊക്കെ വരുന്നുണ്ട്. എന്തായാലും എന്തോ ഷേ പൊളി സാധനം. ഓക്കെ, കേക്കായി കേക്കായി. അപ്പോൾ ഗൈസ്, നമ്മുടെ കേക്ക് ആയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം ബർത്ത്ഡേക്ക് നമുക്ക് തന്നെ സ്വയം കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്ത് കഴിക്കാം. നമുക്കൊന്നിങ്ങനെ ഒന്ന് വാരിയിട്ടിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ട് വരില്ല. നല്ല സ്പോഞ്ച് പോലെ ഇട്ടോ കേക്ക്. കേക്കിന് ഇത് കേക്ക് ഉണ്ടാക്കിയിട്ട് വലിയ പെർഫെക്ഷൻ കിട്ടിയില്ല, എന്നാലും അത്യാവശ്യം കിട്ടിയിട്ടില്ല. കഴിച്ചു നോക്കാം.